ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു ഡിസൈനേഡ് ടൈപ്പ് ഓഫ് കേക്ക് ബോർഡ്, അതായത് കേക്കിൻ്റെ താഴേക്കുന്ന ബോർഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡ് ഷീറ്റാണ്. ഓക്കെ, കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഓഫ് കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കുക. എന്നിട്ട് നമ്മുടെ കേക്ക് ഉണ്ടല്ലോ, ആ കേക്ക് വെക്കാൻ പോകുന്ന കേക്കിൻ്റെ ആ മോൾഡ് എടുത്തിട്ട് അതിന്റെ റൗണ്ട് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ആ റൗണ്ട് സൈഡ് റൗണ്ട് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ മോൾഡിന്റെ അടിഭാഗത്തെ റൗണ്ട് വേണം എടുക്കാനായിട്ട്. മോൾ ഭാഗം ചിലപ്പോൾ ചെറുതാവാനുള്ള ചാൻസ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ താഴത്തെ ഭാഗത്തെ റൗണ്ട് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഇതൊന്ന് കുറച്ച് ലെങ്തി ടൈപ്പ് ഓഫ് കാർഡ്ബോർഡ് ആണ്, അപ്പൊ അതൊന്നും ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്തതിൽ നിന്ന് കുറച്ച് കൂട്ടിയിട്ടിട്ട് ഒരു 2 സെന്റിമീറ്റർ എങ്കിലും മിനിമം കൂട്ടിയിട്ടിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ നോർമലി കേക്ക് മേടിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ബോർഡുകൾ കുറച്ച് വലുതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, കറക്റ്റ് സൈസ് മതിയെങ്കിൽ കറക്റ്റ് സൈസിൽ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേറെ മാർക്കിങ്സ് ഒന്നും വേണമെന്നില്ല, നമുക്ക് ഇതുപോലെ വെച്ച് ആ റൗണ്ട് ഷേപ്പിൻ്റെ ബേസ് വെച്ച് ജസ്റ്റ് സിസേഴ്സ് വെച്ച് ഈസി ആയിട്ട് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 2 സെന്റിമീറ്റർ അല്ലേ വേണ്ടു. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മളിപ്പോൾ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ആദ്യം മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ കുട്ടികളുടെ കോമ്പസ് ഉണ്ടല്ലോ, മാത്സ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ, അത് വെച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ കേക്ക് ബോർഡിനേക്കാളും കുറച്ചുകൂടെ വലിയ ബോർഡ് യൂസ് ചെയ്തിട്ടായാലും വലിയ മോൾഡ് വെച്ചിട്ടായാലും കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഓഫ് കാർഡ്ബോർഡ് എടുക്കണം. ഒരുപാട് തിന്നായിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ കേക്ക് വെക്കുമ്പോൾ അത് വളയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് കാർഡ്ബോർഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇനി നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷീറ്റാണ്. ഇത് നമ്മുടെ സെൽഫ് അഡ്ഹസീവ് ഷീറ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഏതാണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അത് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് നമ്മുടെ കാർഡ്ബോർഡ് നമ്മുടെ ആ ഷീറ്റിന് വെച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിന് ഒന്ന് ആ കാർഡ്ബോർഡിനേക്കാളും കുറച്ചും കൂടെ എക്സസ് ആക്കിയിട്ടിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്യണം. നമ്മുടെ ബോർഡിനേക്കാളും എക്സസ് ആണ്, എക്സസ് ആയിട്ട് ഒരു ഷീറ്റ്. ഓക്കെ, ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഷീറ്റ് വേണമെങ്കിലും, ഐ മീൻ ഏത് ടൈപ്പ് ഓഫ് മീഡിയം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഒരുപാട് ടൈപ്പ് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. ഏതാണ് കാണിക്കുന്നതെങ്കിലും ആദ്യം തന്നെ നമ്മൾ കാർഡ്ബോർഡ് കട്ട് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ അതിനെ കവർ ചെയ്യാൻ പോകുന്ന ആ മെറ്റീരിയൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ബോർഡിനേക്കാളും കുറച്ചും കൂടെ എക്സസ് ആക്കിയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ സെൽഫ് അഡ്ഹസീവ് പേപ്പറാണ്, ഒരു സ്റ്റിക്കറുള്ള ടൈപ്പാണ്. ഇതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ നെയിം സ്റ്റെപ്പ് ഒക്കെ ഊരുന്ന പോലെ ഇങ്ങനെ ഊരി കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് നമ്മുടെ ഈ കാർഡ്ബോർഡ് ഇതിന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇതാ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഫ്രണ്ട് സൈഡിൽ ഫോൾഡിംഗ് ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പാണല്ലോ, അപ്പം നമ്മുടെ മറ്റേ പേപ്പറും റൗണ്ടായിട്ട് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഇതുപോലത്തെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ബാക്ക് സൈഡിലോട്ട് ഇങ്ങനെ വലിച്ച് ഒട്ടിച്ചു കൊടുക്കുക. അതാണ് ചെയ്യുന്നത്. ഈ സെൽഫ് അഡ്ഹസീവ് പേപ്പർ അല്ലെങ്കിൽ PVC ഷീറ്റ് അതല്ലെങ്കിൽ വാൾ പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇവിടെയാണെങ്കിൽ ഇത് കുട്ടികളുടെ ബുക്സ് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നോർമൽ എല്ലാ ഷോപ്പുകളിലും മിക്ക ഷോപ്പുകളിലും മേടിക്കാൻ കിട്ടുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിലാണെങ്കിലും വലിയ വിലയൊന്നുമില്ല. ഇതുകൊണ്ട് പല ക്രാഫ്റ്റുകൾ, ക്രാഫ്റ്റുമല്ല നമുക്ക് ആവശ്യമുള്ള കുറേ ഐറ്റംസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് ടേബിൾ ഡിസൈൻ ചെയ്യാം നമുക്ക്, അതുപോലെ വാൾ ഡിസൈൻ ചെയ്യാം, അതുപോലെ നമ്മുടെ സ്റ്റഡി ടേബിൾ ഡിസൈനിങ് ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലതാണ്. അതാ ഇതുപോലെ നമ്മൾ എല്ലാതും ബാക്ക് സൈഡ് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ചെടുത്തു. ഇനിയിപ്പോൾ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അതിൻ്റെ റൗണ്ട് കറക്റ്റായിട്ടില്ലെങ്കിൽ ഇതുപോലെ വെച്ചിട്ടൊന്ന് റൗണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ഷീറ്റ് യൂസ് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ ഇതിന് വെള്ളം ആയാലൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പം നമ്മൾ ഉള്ളിൽ വെച്ച കാർഡ്ബോർഡിലോട്ട് വെള്ളമൊന്നും ആവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇത് നമുക്ക് വാഷ് ചെയ്യാനും ഒക്കെ ഈസിയാണ്. നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം വെള്ളം കൊണ്ട് കഴുകിയിട്ട് നമുക്ക് കേക്ക് വെക്കാൻ യൂസ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്ന ഈ ഒരു സംഭവമാണ്, ഇത് നമ്മുടെ കേക്കൊക്കെ റാപ്പ് ചെയ്യുമ്പോൾ റാപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇത് എന്താണ്,
കേക്ക് ബോർഡ് റാപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എന്താണ് ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യുന്ന ഗിഫ്റ്റ് റാപ്പിംഗ് പേപ്പറായിട്ടും ചെയ്യാം. അത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ഇത് വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇതിൽ പല പ്രിൻറ്റുകളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രിൻ്റ് ഏതാ വെക്കേണ്ടത് നോക്കുക, എന്നിട്ട് ഗ്ലൂ നമ്മുടെ കാർഡ്ബോർഡിലിടുക. കാർഡ്ബോർഡിലിട്ടിട്ട് ഈ ഷീറ്റ് അത് മൊട്ടിച്ച് കൊടുത്തിട്ട് കുറച്ച് എക്സസ് ആക്കി ഇട്ടിട്ട് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ബാക്ക് സൈഡിലും ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യുന്നില്ല, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനൊക്കെയുള്ളതായിട്ട് വെച്ചിട്ടുള്ളതാണ്, കേക്ക് ബോർഡ് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇതിൽ കുറേ പ്രിൻറ്റുകളുണ്ട്. അപ്പോൾ ഏത് ഭാഗത്താണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഭാഗം ഒട്ടിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു വാർഡ് ചെയ്യുക. ഇതിൻ്റെ ബേസ് കളർ മാറ്റിയിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിതാ ഇതുപോലെ കുറച്ച് പേപ്പേഴ്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ കേട്ടോ ഇങ്ങനത്തെ ഷീറ്റാണ്. ഇത് റാപ്പിംഗ് പേപ്പറാണ്, അതായത് നമ്മുടെ ഗിഫ്റ്റ് റാപ്പിംഗ് പേപ്പറാണ്. ഇത് നമ്മുടെ സെൽഫ് അഡ്ഹസീവ് പേപ്പറാണ്, ഇതുപോലത്തെ തന്നെ സെൽഫ് അഡ്ഹസീവ് പേപ്പറാണ്. ഇതും ഒരു സെൽഫ് അഡ്ഹസീവ് പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് ഈ രണ്ട് മെത്തേഡിലും ചെയ്യാം. ഇനി നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ടും കൂടെ നമുക്ക് കാണാം. അപ്പോൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ഗ്ലൂ ഇല്ലാത്ത ടൈപ്പ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ അലുമിനിയം ഫോയിൽ വെച്ച് കാണിക്കുന്ന അതേ മെത്തേഡിലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്യാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ സെയിം ബോർഡിൽ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്, വേറെ വേറെ ബോർഡ് ചെയ്ത് കാണിക്കണ്ടല്ലോ. ഇപ്പം എനിക്ക് അത് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാത്തത്. ഗ്ലൂ അപ്ലൈ ചെയ്തതിനു ശേഷം ഇതിന് രണ്ട് സൈഡുകളുണ്ട്, ഏത് സൈഡാണ് വേണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തു. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ദാ നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. ഫോൾഡിങ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ സൈഡ് ബാക്കിലോട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് റൗണ്ട് കട്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുക്കണം. ഗ്ലൂ ഇട്ടിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഓരോ ഇതിലും ഗ്ലൂ ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ വലിച്ച് വലിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിക്കർ ഇല്ലാത്ത ടൈപ്പിനൊക്കെ നമ്മൾ ഗ്ലൂ യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഏത് ഗ്ലൂ ആയാലും മതി, ഫെവിക്കോളോ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റിക്ക് ആയാലും മതി, അത് ഇരുന്നോളൂ കേട്ടോ. എല്ലാ ഷീറ്റുകളും ഇരുന്നോളൂ. ഇങ്ങനത്തെ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ അധികം എല്ലാ ടൈപ്പ് ഓഫ് ഷീറ്റുകളും ഒട്ടിക്കുക. അങ്ങനെ കുഴപ്പമില്ല. അങ്ങനെ ഒട്ടാത്തതുണ്ടെങ്കിൽ നമുക്ക് ഫെവിക്കോളോ അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഗ്ലൂഗൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഒട്ടാനായിട്ട്, ചിലതൊക്കെ നമുക്ക് ഒട്ടാതിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് കസ്റ്റമൈസ്ഡ് ഷീറ്റാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെ വെറുതെ വെച്ചാൽ പോരാ, അതിന് ബാക്ക് സൈഡും കൂടെ ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ഷീറ്റും കൂടെ എടുക്കാം. ഒരു ഷീറ്റും കൂടെ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ബോർഡിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ അതല്ലെങ്കിൽ ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്താലും മതി. ഇതിപ്പോൾ ഫുള്ളായിട്ട് റൗണ്ട് ഷേപ്പ് ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഷീറ്റ് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമുക്ക് റൗണ്ട് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒട്ടിച്ചിട്ട് ഈ എക്സസ് ആയിട്ടുള്ള ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡ് നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കണം. അതല്ല നമുക്ക് വീട്ടിലോട്ട് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബാക്ക് സൈഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ കേക്ക് കസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും രണ്ട് സൈഡും കവർ ചെയ്യണം കേട്ടോ. പിന്നെ ഒരു ഇതും കൂടെ കാണിച്ചുതരാം. ഇതൊരു ഫോം ഷീറ്റാണ്, ഡിസൈനർ കേക്കിനൊക്കെ യൂസ് ചെയ്യും, കേക്ക് ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതേപോലെ തന്നെ എക്സസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുന്നതാണിത്. അപ്പോൾ ഇത് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം റാപ്പ് ചെയ്തിട്ട്. അപ്പം ലാസ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഫിനിഷിംഗ് ലുക്കായിട്ടുള്ള ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് റാപ്പ് ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെ റാപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ഫോം ടൈപ്പിലാണ് നിൽക്കുക. കുറച്ചുകൂടെ ബോർഡ് നല്ല ഭംഗിയാണ്. പക്ഷേ ഇതൊരു കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഷീറ്റാണ് കേട്ടോ. ഇത് ചിലപ്പോൾ ടേബിൾ റണ്ണേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും, അതൊക്കെ വെച്ചിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത ബോർഡുകളുടെ എല്ലാത്തിൻ്റെയും ഞാനൊന്ന് ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് റിയലി നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ലുക്കിലൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഓൾഡ് ഫോട്ടോസിൻ്റെയൊക്കെ പിക്ചേഴ്സാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡിസൈനർ ടൈപ്പ് ഓഫ് കേക്ക് ബോർഡ് ഇനി നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിലേതെങ്കിലും ഒരു ഐറ്റം ഇല്ലാത്തത് നമ്മുടെ വീടുകളിൽ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോയും എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.